ഐ ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ട്രാൻസ്ഫ്യൂഷൻ സേഫ്റ്റി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എങ്ങനെ സേഫ് ആയിട്ട് കൊടുക്കാം എന്നുള്ളതാണ് എല്ലാവരും ബ്ലഡ് ഒക്കെ ട്രാൻസ്ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് കൃത്യമായ രീതിയിൽ എങ്ങനെയൊരു പ്രൊസീജിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്പ് യു ഹാവ് ടു ഫോളോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഡോക്ടറുടെ ഓർഡർ ആണ് ഡോക്ടറുടെ ഓർഡറിൽ പറയണം പി ആർ ബി സി ആണോ അതായത് ബ്ലഡ് കമ്പോണൻസ് ആയ ക്രയോപ്രസിപ്പിറ്റേറ്റ് ആണോ എഫ് എഫ് പി ആണ് എന്തായാലും ഡോക്ടറുടെ ഓർഡർ നമുക്ക് നിർബന്ധമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസെൻറ് എടുക്കണം പേഷ്യൻ്റിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ കൺസെൻ്റ് നിർബന്ധമായിട്ടും എടുക്കണം പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ഏത് ഹോസ്പിറ്റലാണ് ചെയ്യുന്ന ഹോസ്പിറ്റല് പ്രോട്ടോകോൾ അനുസരിച്ച് ഔട്ട്സൈഡി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ അതാത് ഹോസ്പിറ്റലിൽ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെ റിക്വസ്റ്റ് ഫോം ബ്ലഡ് എപ്പോഴും നമ്മൾ നമുക്ക് ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസെന്റ് ഒക്കെ എടുത്തിട്ട് ബ്ലഡ് റിക്വസ്റ്റ് ഫോം നമ്മൾ ബ്ലഡ് ബാങ്കിലേക്ക് വിടുന്നു അത് കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് ക്രോസ് മാച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് നമുക്ക് ഇഷ്യൂവിന് വേണ്ടിയിട്ട് വേറൊരു ഉണ്ട് ആ ഇഷ്യൂ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബ്ലഡ് റിസീവ് ചെയ്യാവുന്നതാണ് പിന്നെ അതിനുള്ള പ്രൊസീജിയേഴ്സ് ബ്ലഡ് ഒക്കെ നമുക്ക് വന്നു ഇനി നമ്മൾ എങ്ങനെയാണ് പേഷ്യൻറ്റിലേക്ക് കൊടുക്കുക അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ക്രോസ് ചെക്കിങ് ക്രോസ് ചെക്കിങ് ഇസ് വിത്ത് മേ ക്രോസ് ചെക്കിങ് ഡോക്ടറുമായിട്ട് നമ്മൾ നോക്കണം അല്ലെങ്കിൽ സീനിയർ സ്റ്റാഫ് ആരാണോ അവരുമായിട്ട് ക്രോസ് ചെക്കിങ് ചെയ്യണം ഡബിൾ ചെക്കിംഗ് ആണ് പറയുന്നത് ആ ക്രോസ് ചെക്കിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് പേഷ്യൻ്റെ പേര് ഐ പി നമ്പറ് പേഷ്യൻ്റെ ഗ്രൂപ്പ് ബാഗ് നമ്പറ് ഡേറ്റ് ഓഫ് കളക്ഷൻ ആൻഡ് ഡേറ്റ് ഓഫ് എക്സ്പയറി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ പേഷ്യൻ്റെ അടുത്തേക്ക് പോകുന്നു ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺഫേം ചെയ്യുക ഇത് സെയിം പേഷ്യൻറ്റ് തന്നെയാണോ എന്നുള്ളത് വീട് നമ്മൾ തന്നെ ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നു അതാണ് ഡബിൾ ചെക്കിങ് നമ്മൾ ചെയ്യണം ഒരാളുമായിട്ട് ചെക്ക് ചെയ്യുന്നു വീട് നമ്മൾ പേഷ്യൻ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നു അതിന് ശേഷം പേഷ്യൻറ്റിനോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതായത് ഞാനിങ്ങനെ ഒരു ബ്ലഡ് തരാൻ പോവാണ് ഇന്ന റീസൺ ആണെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു അത് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വൈറ്റൽ സയൻസ് നോക്കണം എസ്പെഷ്യലി ടെമ്പറേച്ചർ അത് കഴിഞ്ഞ് പേഷ്യൻറ്റ് നമ്മൾ പ്രീ മെഡിക്കേഷൻ പേഷ്യൻ്റെ പൊസിഷനിലൊക്കെ നമ്മൾ കിടത്തുന്നു പ്രീ മെഡിക്കേഷൻ നമ്മൾ ഡോക്ടർ പെർമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രീ മെഡിക്കേഷൻ കൊടുക്കുന്നു അത് കഴിഞ്ഞ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ട്രാൻസ്ഫ്യൂഷൻ എത്ര സമയം കൊണ്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ട്രാൻസ്ഫ്യൂഷൻ പോകുമ്പോൾ വൺ ടു ഫോർ അവേഴ്സ് അതായത് ഒരു മണിക്കൂറിനും നാല് മണിക്കൂറിനും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ പോകണില്ല എങ്കിൽ ബാക്ടീരിയ പ്രോ പ്രോൾഫറേഷൻ ഉണ്ടാകും റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഹാഫ് ആൻ അവറിനകം നമ്മളത് ട്രാൻസ്ഫ്യൂസ് ചെയ്തിരിക്കണം അപ്പം ഇല്ല എങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ബാക്ടീരിയ പ്രൊല്ഫറേഷൻ ഉണ്ടാകും അതിന് ശേഷം ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് ബിറ്റ്വീൻ നമ്മൾ റിയാക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം വൈറ്റൽ സെൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അതിന് ശേഷം ഈ ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ഒക്കെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ട്രാൻസ്ഫ്യൂഷൻ്റെ റിയാക്ഷൻസ് അപ്പോൾ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സോറി റിയാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം ട്രാൻസ്ഫ്യൂഷന് എന്തൊക്കെയാണ് റിയാക്ഷൻസ് വരുന്നതെന്നുള്ളതിനെപ്പറ്റി നമുക്ക് നോക്കാം ഫസ്റ്റ് അലർജിക് റിയാക്ഷൻ ആണ് സെക്കൻഡ് ഫെബ്ര റിയാക്ഷൻ ഹിമോലറ്റിക് റിയാക്ഷൻ ഫു ഓവർലോഡ് അതായത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഓവർലോഡ് ഓവർലോഡായിരുന്നു ഫ്ലൂയിഡ് ഓവർലോഡ് വരുന്നു അത് കഴിഞ്ഞ് ബാക്ടീരിയ പ്രൊബിഫറേഷൻ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉള്ള അതിൽ നമുക്ക് ഓരോന്നും എടുത്ത് നോക്കുകയാണെങ്കിൽ അലർജിക് റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അത് ഇച്ചിങ് റാഷസ് ചിൽസ് നോസിയ എഡിമ നെക്സ്റ്റ് ഫെബ്രറി റിയാക്ഷൻ ഫെബ്രി റിയാക്ഷൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഫീവർ ആയിരിക്കും ഹൈഗ്രേഡ് ഫീവർ വരും ചിൽസ് വരും ഹെഡ് ആൻഡ് ഡയറിയ ഹിമോലറ്റിക് റിയാക്ഷൻ ആണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ഓൺസെറ്റ് ആയിരിക്കും വിത്തിൻ ഫൈവ് ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിരിക്കും ഫേസ് ഒക്കെ നല്ല ഫ്ലഷി ആയിരിക്കും പിന്നെ പേഷ്യൻറ്റ് വിൽ ഹാവ് കംപ്ലയിൻറ്റ് ഓഫ് ചെസ്റ്റ് പെയിൻ നെക്സ്റ്റ് സർക്കുലേറ്റിംഗ് ഓവർലോഡ് സർക്കുലേറ്റിംഗ് ഓവർലോഡാണ് ഫ്ലൂയിഡ് ഓവർലോഡ് വരുന്നത് പേഷ്യൻറ്റ് ഹാവ് ഡിസ്നിയ ടക്കിക്കാടിയ ആൻഡ് റൈക്കഫ് അത് പേഷ്യൻ ഗോ ടു പൾമൊണ്ടറി എടിമയാണ് ഡ്രൈ കഫ് അതിന് മുമ്പായിട്ടൊരു കഫ് വരാറുണ്ട് അപ്പം ഒരു സീ കെടി പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും പേഷ്യൻ്റ് ഡയാലിസ അല്ലാത്ത സമയത്ത് യൂഷ്വലി കൊടുക്കാറില്ല ഡയാലിസിൻ്റെ സമയത്ത് കൊടുക്കും അങ്ങനെയാണെങ്കിൽ സർക്കുലേറ്ററി ഓവർലോഡ് ഉണ്ടാവുകയില്ല അതുപോലെ ലെഫ്റ്റ് എൻട്രിക്കുലാർ ഉള്ള പേഷ്യൻ്റ് ഒക്കെ നമ്മൾ കൂടുതലും ഫ്ലൂയിഡ് കൊടുക്കുമ്പോൾ മീൻസ് സോറി ബ്ലഡ് ട്രാൻസ്ലേഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് കെയർഫുൾ ആയിരിക്കുക പിന്നെ ബാക്ടീരിയ റിയാക്ഷൻ വരുമ്പോൾ ബാക്ടീരിയ റിയാക്ഷൻ ഉണ്ടോ ഉണ്ടോയെന്നുള്ളിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഫീവർ ഉണ്ടാവും Uh, hypertension and down. സ്കിന്നൊക്കെ ഡ്രൈ ആവും പേഷ്യൻറ്റ് വിൽ ഹാവ് കംപ്ലൈൻ്റ് ഓഫ് അബ്ദോനഡ പെയിൻ ഇപ്പം നമുക്കങ്ങനെ വന്നു എങ്കിൽ ഈ റിയാക്ഷൻസ് എന്തെങ്കിലും നമ്മൾ കണ്ടു എങ്കിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ദി ട്രാൻസ്ഫ്യൂഷൻ ഇമ്മീഡിയറ്റ്ലി അപ്പോൾ തന്നെ നമ്മൾ പോകുന്ന ഏത് ട്രാൻസ്ഫ്യൂഷനാണോ ബ്ലഡോ ബ്ലഡ് കമ്പോണൻസോ ആണെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയും നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ പേഷ്യൻ്റെ വൈറ്റൽസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നു പിന്നെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് സാമ്പിളും നമ്മൾക്ക് ഈ ട്രാൻസ്ഫ്യൂസ് ചെയ്തു ബ്ലഡും ആ ബാഗ് സൈഡ് നമ്മൾ തിരിച്ച് റിയാക്ഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ബ്ലഡ് ബാങ്കിലേക്ക് തിരിച്ചു വരുന്നു വിടുന്നു അപ്പോൾ ബ്ലഡ് ബാഗും റിയാക്ഷൻ ഫോം ഫില്ല് ചെയ്തും നമ്മൾ തിരിച്ചു വിടുന്നു സെയിം ടൈം നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നു പിന്നെ ഈ ബ്ല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ ഈ ബ്ലഡ് ട്രാൻസ്മിഷൻ ഒക്കെ സാധാരണ കൊടുക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് കൊടുക്കുന്ന വെച്ചാൽ അതായത് ടു മെനി യൂണിറ്റ്സ് ഓഫ് ബ്ലഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നമുക്ക് കൊടുക്കാറുണ്ട് ചില കേസസ് എന്നാൽ ആർ ടി എ അല്ലേ ചില സർജറി ഒക്കെ കഴിഞ്ഞിട്ട് മാസീവ് ആയിട്ട് പേഷ്യൻറ്റ് ബ്ലഡ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് കൊടുക്കാറുണ്ട് സാധാരണ നമ്മൾ ഒരു ടെൻ യൂണിറ്റ്സ് കഴിഞ്ഞു കൂടുതൽ ബ്ലഡ് ട്വൻ്റി ഫോർ ഹവേഴ്സിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ നമ്മൾ മാസായിട്ട് അതായത് ട്രാൻസ്ഫ്യൂസ് ചെയ്തു അതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹീമോക്രോമാറ്റോസിസ് എന്ന് പറഞ്ഞാൽ അയൺ ഓവർലോഡ് ഒരുപാട് ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയൺ നമ്മുടെ ബ്ലഡിനുള്ളിൽ അയണ് కూడు దిస్ క్యాన్ డాేజ్ ఔర్ హార్ట్ అసలాస్ ലിവർ പിന്നെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ആണ് പക്ഷെ അത് യൂഷ്വലി അത് കാ റയർ ആയിട്ട് കാണപ്പെടുന്നതാണ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ആണ് ഇറ്റ് ഹാപ്പൻസ് വെൻ ദ വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മൾ റിസീവ് ചെയ്യുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ ബോൺമാരോ ആയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത് അതേ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോഴ്സ് ഡിസീസ് പിന്നെ ട്രാലി എന്നൊക്കെ ഉള്ളത് സാധാരണ കാണപ്പെടുന്നതാണ് ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്ഫ്യൂഷൻ അസോസിയേറ്റഡ് ലങ് ഇഞ്ചുറി എന്ന് പറയും ട്രാലി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് എപ്പോഴും നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ എത്ര മാക്സിമം വലിയ ഗോസ് ക്യാരൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ലൈസ് സ്കീമോലൈസ് ഉണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകും താമസിക്കുകയും ചെയ്യും അടുത്ത വേറൊരു കാര്യമുണ്ട് ഇപ്പം നമ്മളെപ്പോഴും ഒരു സിറ്റേറ്റ് അതായത് ആൻറ്റിക്കൊയാഗുലൻറ്റ് കണ്ടന്റ് വൺ ഈസ് ടു സെവൻ എന്നുള്ള കണ്ടൻറ്റിലാണ് നമുക്ക് ബ്ലഡ് ബാഗിനകത്ത് ആ ഒരു കണ്ടന്റ് ഉണ്ട് സാധാരണ ഇപ്പോൾ ബ്ലഡിൻ്റെ ഒക്കെ എന്ന് പറയുന്നത് അതായത് ഒരു പൈൻറ്റ് പി ആർ ബി സിയു വല്ലതും ഉണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴെ ആയിരിക്കും ഒരു ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഫിഫ്റ്റി ആ ഒരളവിലായിരിക്കും പിന്നെ നമുക്ക് അതിനകത്ത് ആൻറ്റിഗോയാഗുലൻ്റ് ഉണ്ട് അല്ലെങ്കിൽ അത് ക്ലോട്ടായിപ്പോലോ ആ പിന്നെ അത് കൂടുതലായിട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഒരു പ്രാവശ്യമൊന്നും കുഴപ്പമില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമൊന്നും കുഴപ്പമില്ല അതുപോലെ മാസികമായിട്ട് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പം ഈ സിട്രേറ്റ് എല്ലാം കൂടെ നമ്മുടെ കാൽഷ്യം കാൽഷ്യമായിട്ട് ബൈൻഡ് ചെയ്ത് ഹൈപ്പോ കാൽഷ്യമിയ ഉണ്ടാവും അത് വേറൊരു ആണ് അപ്പോൾ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ടും സേഫായിട്ടും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക് വെരി മച്ച്